ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിജയവാഡ് എത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണെന്ന്, സമയം ഏകദേശം 3 മണി, എഡിറ്റ് ചെയ്ത് റെൻഡറിങ്ങും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 3 മണി. എന്താന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചങ്കനെ ഇതാ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ചങ്കനെ കൊണ്ടിട്ട് ഒന്ന് സിറ്റി കറങ്ങണം. ഇവിടുത്തെ കുറച്ച് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഒന്ന് പോയി കാണണം. എൻ്റെ ഫ്രണ്ട് ഇല്ല, ഫ്രണ്ട് ബിസിയാണ്. കാരണം അവനക്ക് അവൻ്റെ റെസ്റ്റോറൻറ്റ് വർക്ക് നടക്കുന്നതിൽ അവിടെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനക്ക് പോരാൻ പറ്റില്ല. എന്തായാലും അവൻ ആർമെൻറ്റേഷൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചങ്കനെയും കൊണ്ട് പോകുന്നത്, കാരണം ചങ്കനെ വിജയവാഡ സിറ്റി കാണിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ദിവസം മുഴുവൻ ചങ്കനെ റെസ്റ്റ് കൊടുത്ത് നമ്മൾ ഇവിടുന്ന് എന്തായാലും നമുക്ക് ചെറുതായിട്ട് ഡീസൽ സർവീസൊക്കെ ചെയ്തതിനു ശേഷം പോകാൻ പറ്റുള്ളൂ. കാരണം ചെയിൻ നമുക്ക് എന്തായാലും 1000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ മാറ്റാൻ പറഞ്ഞത്. എന്തായാലും ഇവിടുന്ന് ജസ്റ്റ് അവർ സർവീസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് നാളെ ഇവിടുന്ന് സർവീസ് ചെയ്തിട്ട് വേണം പോവാനേ. വിജയവാഡ നൈസ് സിറ്റിയാണ്, പക്ഷേ ഇവിടെ 10 മണി ആകുമ്പോഴേക്കും ഇപ്പോൾ എല്ലാം ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഒന്നുകൊണ്ടല്ല, ഇവിടെ ക്രൈം റേറ്റ് കൂടുതലാണ്. ഇവിടെ ഭയങ്കര ചില ഏരിയകളൊക്കെ ഇവിടെ ഭയങ്കര പ്രശ്നമുള്ള ഏരിയകളുണ്ട്. അതായത് രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നു, അല്ലെങ്കിൽ നമ്മളൊക്കെ ആക്രമിച്ചാണ്ട് ചെറിയ ക്യാഷ് ആണെങ്കിൽ പോലും മോഷ്ടിച്ച് പോകുന്ന കുറേ ടീമൊക്കെ ഉണ്ട് അല്ലേ. ഇതാണ് പഞ്ചാബ് സെൻറ്റർ. വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണത്. ഞാൻ ഇന്നലെ കാണിച്ചു തന്നെ നിങ്ങൾക്ക്. അല്ലേ, ഇങ്ങോട്ട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മഹാത്മാഗാന്ധി ഹില്ല്. അത് ഞാൻ പറഞ്ഞില്ല, 4 മണിക്ക് ശേഷം അത് ഓപ്പൺ ആക്കുള്ളൂ. ഇവിടെ ഒരു ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈ ഓവറാണ്. ഈ ഒരു ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും, ട്രാഫിക്കും കുറേ. അത് മാത്രമല്ല, ഈ ഫ്ലൈ ഓവറോടെ പോകുമ്പം ലെഫ്റ്റ് സൈഡിലാണ് കൃഷ്ണ റിവറുള്ളത്. ആ ഒരു കൃഷ്ണ റിവറിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഒന്നും പറയണ, കാരണം അത്രയും പൊളി വ്യൂ ആയിരിക്കും. ആ കാണുന്നതാണ് കൃഷ്ണ റിവർ പൊളിച്ച വ്യൂ കേട്ടോ. ഈ ഒരു സമയത്ത് വന്നുകൊണ്ടായിരിക്കും എന്താണ് നല്ല ഭംഗിയുള്ള കാഴ്ച. കാറ്റർ ഒന്നും ഈ റോഡിൽ അലൗഡ് അല്ല, ഉണ്ട് പോലീസുകാരെ നിർത്തി വെച്ചിട്ടുണ്ട്. ഞാനീയൊരു ബ്രിഡ്ജ് മേൽ നിർത്തിയിട്ടുണ്ട് ചങ്ങരെ. എന്നിട്ട് ഈ ഒരു കാഴ്ച കണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്താല്ലേ, വന്നത് ഇപ്പൊ കൃഷ്ണ ഭാഗത്ത്, അതായത് കൃഷ്ണ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ പോകുന്നത് ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലേക്കും. അപ്പൊ ഈ ഒരു ബ്രിഡ്ജാണ് ഈ രണ്ട് ഡിസ്ട്രിക്റ്റിനെ ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്താ നമുക്ക് ഇവിടുന്ന് പോവാ, നമ്മള് ഉണ്ടവല്ലി കേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അത് റെയിൽവേ ബ്രിഡ്ജാണ് അത് മുമ്പ് കാണുന്നത്. നമ്മളെ ഉണ്ടവല്ലി കേവ്സ് ഒക്കെ വരുന്നത് ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഈ പ്രകാശം ബാരേജ് ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്നതാ, അതിന് ചാരിയിട്ട് തന്നെ വേറെ റോഡുണ്ട്. ആ റോഡിന് പോയി കഴിഞ്ഞിട്ട് ബോട്ടിംഗ് എന്തുകൊണ്ട് തോന്നുന്നു, പോയി നോക്കട്ടെ. ഓ, ജെറ്റ് സ്കൈ കണ്ടല്ലോ, വാട്ടർ സ്കൂട്ടർ. അതിന് 3 മിനിറ്റിന് 1 ട്രിപ്പ് 225 രൂപ. എന്തായാലും നമുക്ക് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണാം. ഓരോ ബോട്ടൊക്കെ നിർത്തിയിട്ടത് അവിടെ. ഇത് മീൻ പിടിക്കുന്ന ഫിഷിംഗ് ബോട്ടാ തോന്നുന്നു. ചങ്ങനെ ലോക്കാക്കാതെ പോകുന്നത്, ഒന്നും സംഭവിക്കൂലെന്ന് വിചാരിക്കുന്നേ. തൻവി ബോട്ട്. ഈ തൻവി പറഞ്ഞത് ഇപ്പുറത്ത് ഞാൻ ഇറങ്ങുന്നിടത്ത് ഒരു ഹോട്ടൽ കണ്ട്, അപ്പം അവരുടേതായിരിക്കും. ജെറ്റ് സ്കൈ ഒക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനത്തെ ചെറിയൊരു ബോട്ട് 2 പേർക്ക് എടുക്കുന്നതിന് എത്ര? 60 രൂപ. അപ്പം എന്താ നമുക്ക് തിരിച്ചു പോവാം. ഗോദാവരി ആണല്ലേ. ഗോദാവരി നദിയിൽ എന്തോ ടൂറിസ്റ്റ് ബോട്ട് ആക്സിഡൻ്റ് ആയ കാരണത്താൽ ഇവരിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ഇത് ഷട്ട് ഡൗൺ ചെയ്ത് കിടക്കല്ലേ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ മൂലൊക്കെ കിടക്കുന്നത് കണ്ടില്ല. ആ ജെറ്റ് സ്കൈ കണ്ടില്ലേ, ഇവിടെ കുറേ പോലീസുകാർ കാണുന്നുണ്ട് റോഡ് സൈഡിൽ. ഓരോ 50-100 മീറ്ററിൽ ഓരോ പോലീസുകാരായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം. അതാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്.
ആ ഒരു പുഴയിൽ കുറെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അവിടെ കിട്ടിയ മീനാണ് തോന്നുന്നത്. ഇവിടെ റോഡ് സൈഡിൽ വന്നാണ്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഉണ്ടവല്ലി കേസ് എത്താൻ ഇനി 2 കിലോമീറ്റർ കൂടി. ഇലക്ട്രിക്കാണ് തോന്നുന്നുണ്ട്. വെറുതല്ല, ഞാൻ എത്ര ചവിട്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. എന്തായാലും നല്ല കാഴ്ച. എന്താ ക്യാരി ചെയ്യുന്നത് വണ്ടിയാ തോന്നുന്നത്, കാരണം നെറ്റിനാണ് 4 ഭാഗം പ്രൊട്ടക്ട് ചെയ്തത്. ശരിക്കും നമുക്കൊരു സിറ്റിൻ്റെ അകത്തൂടെ പോകുന്ന ഫീൽ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. നമ്മളേത് വില്ലേജ് കൂടെ പോകുന്നൊരു തോന്നലാ. ചെറിയ റോഡൊക്കെ ആയിട്ട് ഉണ്ടവല്ലി കേവ്സ് ഇവിടെയാണല്ലോ കാണിക്കുന്നത്. ഇവിടെ കേവ്സ് പോയിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. ആ കാണുന്നതാണ് ഉണ്ടവല്ലി കേവ്സ്. ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഞാനെന്തായാലും ഇവിടെ നിർത്തിയിട്ട് കാണിച്ചുതരാം. നമുക്ക് അകത്തേക്ക് പോയേക്കാം. കണ്ടില്ലേ ചങ്കൻ എന്താ ചെയ്തെന്നേ? ഇതായിട്ട് ലോക്കാക്കി വെച്ചിട്ടുണ്ട്. കാരണം ചങ്ക് പോയി കഴിഞ്ഞാലേ നമ്മൾ ട്രിപ്പായിട്ട് തീർന്നേ. വേറെ ഒന്നും പറയണ്ടാവില്ല, നേരെ നാട്ടിൽ ബസ്സാണ് കയറേണ്ടി വരും. 25 രൂപ ടിക്കറ്റ് അല്ലേ? ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് വരുന്നത് 25 രൂപ കേട്ടോ. കയറി വരുമ്പോഴേക്കന്നെ ഇടത്തെ ഭാഗത്തായിട്ട് ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അതിലൂടെ വേണം വളഞ്ഞ് നിന്ന് കയറാൻ നമുക്ക് നേരെ വഴിയുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തെലുഗിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിനും ഇതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. ചെറിയൊരു നടക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ട് രണ്ട് ഹാൽമാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല എന്തായാലും ഭംഗിയുണ്ട്. ഈ ഒരു മലൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇവർ ചെയ്തു വെച്ചത്. വാവ്, ഒളിച്ചിട്ടോ. ഒരു രക്ഷയില്ലേട്ടോ സംഗതി. 67 സെഞ്ചുറി ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണത്. ഏകദേശം 4 ഫ്ലോറൊക്കെ ചെയ്തൊരു അമ്പലമാണ്. ഒരു സൈഡത്തെ പാറ മുറിച്ച് ഉണ്ടാക്കിയൊരു സെറ്റപ്പാണത്. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് 8 സ്റ്റോണിൻ്റെ പില്ലേഴ്സാണ് ഉള്ളത്. അതുപോലെ 7 ഡോറും ഉണ്ട് ഇതിന്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. ഓ, പാറ ഇങ്ങനെ ചൊന്നുണ്ടാക്കിയ സാധനം കേട്ടത്. അപാരം, എങ്ങനെ ഇതൊക്കെ ഇവർ ഉണ്ടാക്കിയല്ലോ അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതും 67 സെഞ്ചുറിയിലുണ്ടാക്കിയത്, എത്ര കാലം മുന്നേ. ഏകദേശം 29 മീറ്റർ ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 16 മീറ്റർ വൈഡായിട്ടാണ് ഈ ഒരു ടെമ്പിൾ കിടക്കുന്നത്. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അപാരം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വന്ന് കാണുന്ന ഇതിൻ്റെ ഒരു എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇങ്ങോട്ട് താഴോട്ടൊക്കെ കുറച്ച് സ്റ്റെപ്പ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള കാഴ്ച കണ്ടു നോക്കാം. എന്താണില്ലേ ഇവിടെയും ഇതുപോലെ തന്നെ. ഓഹ്, ഇത് കൊത്തു വർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ. എന്തായാലും ഇവിടെ ഒരു ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ പൊളിച്ചിരുന്നു കേട്ടോ. നമുക്ക് ഓരോന്നും മനസ്സിലാക്കിയിട്ട് അറിയാൻ പറ്റിയിരുന്നു. അതില്ലാത്ത വൻ നഷ്ടം. ഈ ഒരു താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടല്ലോ, അതിൻ്റെ പില്ലേഴ്സൊക്കെ ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്തത് ലോർഡ് ശിവ, വിഷ്ണു, ബ്രഹ്മ എന്നിവർക്കാണ്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിലുണ്ടല്ലേ ആ ഒരു പില്ലർമേല് ആനൻ്റെ തുമ്പിക്കൈ രണ്ട് ഭാഗത്തും സ്റ്റെപ്പ് കയറി മുകളിലേക്കൊന്ന് പോയേക്കോ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഉണ്ടവല്ലി കേവ്സ് ആണ്. ഈ ഒരു അമ്പലം ഉണ്ടല്ലോ അത് ഈ കൃഷ്ണ റിവറിനെ ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് കൃഷ്ണ റിവറിലെ. ഇതിൻ്റെ ഓരോ ഫ്ലോറും ഓരോ ലോഡ്സിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ലോഡ് വിഷ്ണുവിൻ്റെ പ്രതിമയാണോ ചെയ്തു വെച്ച് തോന്നുന്നത്, എന്താണ് എനിക്ക് കറക്റ്റ് അറിയില്ല. അതിനെ കുറിച്ചിട്ട് കണ്ടില്ല, ഇവിടെ ഹനുമാൻ്റെ ഇതുണ്ട്. ഒരാള് പ്രാർത്ഥിക്കണതല്ല. എന്നാൽ നമുക്ക് ഇപ്പുറ സൈഡിനെയും പോയേക്കാം. ജസ്റ്റ് ടോപ്പ് ഫ്ലോർ കൂടി ഞാൻ കാണിച്ചുതരാം. ഞാൻ പറയുന്നത് ഇതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് ഇൻഫോർമേഷൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാതും ഉണ്ട്.
അതെനിക്കറിയില്ല, ഉള്ളത് പറയണല്ലോ. നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറി വെക്ക. കണ്ടില്ലേ, ഈ ഒരു ഫ്ലോറ് ശരിക്കും ബുദ്ധനാണ് സമർപ്പിച്ചത്. ഇല്ലേ, ഇതാണ് ഇതിൻ്റെ അവസാന നില. നമുക്കിതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഒന്നാമത് ഇവിടെ ഗൈഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ചോദിച്ച് പിന്നെ വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരിമിതികളുണ്ട്. കാരണം ഓരോ ഗൈഡ് വന്ന് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തന്ന് അത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് പറഞ്ഞു തരാം. എന്തായാലും പൊളിച്ചിട്ടോ, കാരണം അതിൻ്റെ ഡിസൈനും അത് ഉണ്ടാക്കിയത് ഒരു ശരിക്കും ഒരു അത്ഭുതമാണ്. ഞാൻ എന്തായാലും മൊബൈലൊരു പിക്കടിക്കട്ടെ. ബൈ ബൈ ഉണ്ടവല്ലി കേവ്സ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഭവാനി ഐലൻഡിക്കാ. കേസ് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആരാ പോകുന്നുണ്ട് തോന്നുന്നു. അത് കാരണം എല്ലാ സൈഡും റോഡ് ബ്ലോക്കായി വെച്ചുക. വീണ്ടും പ്രകാശം ബാരേജിലൂടെ നമ്മൾ കൃഷ്ണ ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നു, അതായത് വിജയവാഡക്ക്. അവിടെയാണ് നമ്മളെ ഐലൻഡുള്ളത്. ഹോളി സൺസെറ്റ് കേട്ടോ കാണുന്നേ ഉണ്ടോ. ഈ ഒരു സൈഡിൽ നമ്മളെ ടെമ്പിളിലെ കവാടാണ്. നമ്മളെ ഹൈദരാബാദിൽ നിന്ന് വന്ന റൂട്ടാണത്. ആ പടവ പ്രമോദനെ എന്ത വണ്ടി മരണിച്ചാറും ഓക്കെ. അതായത് നമ്മള് ഭവാനി ഐലൻഡിലേക്കും പോവാൻ പറ്റില്ല. അങ്ങോട്ടുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ 4 മാസമായിട്ട് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ആക്സിഡന്റ് കാരണം, ബോട്ട് ആക്സിഡന്റ് കാരണം അൺഫോർച്യുനേറ്റ്ലി അങ്ങോട്ടും പോലെ. ഞാനെന്തായാലും ദൂരെന്തെങ്കിലും കാണല്ലോ, അതുകൊണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 10 രൂപ ടിക്കറ്റ് വരുന്നത്. എന്നാൽ ഗവൺമെൻറ് ഒന്ന് സെക്യൂരിറ്റിയും കാര്യങ്ങളും കൂട്ടിയിട്ട് ഈ ഒരു സ്പോട്ടൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിവിടും അല്ലേ. കാരണം അവരങ്ങനത്തെ ഒരു ഐലൻഡ് ഉണ്ട്, നമുക്കൊന്ന് പോയി കാണാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഭവാനി ഐലൻഡിൻ്റെ കാഴ്ച കാണാം, അത്രേ പറ്റുള്ളൂ. ശങ്കരങ്ങനെ പാർക്കിങ്ങിൽ നിർത്തട്ടെ. ഹായ് ഭയാ, സൈക്കിൾ ദേഖ്നാ ചാഹിയേ? നമ്മളെ സെക്യൂരിറ്റി സാർ ഇത് അവിടെ നമ്മളെ ചങ്കനെ ഓടിക്കാൻ നിൽക്കുന്നത്. ഭയാ ഗിയർ മത് ചേഞ്ച് കരണാ, കടാ പോയേക്ക. ആ അച്ഛാ സീനില്ല, ഗിയർ ചേഞ്ച് ചെയ്തില്ല, നമുക്കൊരു വിഷയമല്ല കൊടുക്കുന്നതിന്, അവരെ സന്തോഷം. വടിയാ എത്ര ദൂരം വേണമെങ്കിലും പോകാൻ പറ്റും പറയുന്നേ. അച്ഛാ അച്ഛാ എന്നാ ചങ്കാണ് ഗോപി കീറേ ഇത്ര ദിനോ ഇതാണെങ്കിൽ ഏക് മഹീന തീൻ ദിനോ ആക്കേലേ അല്ലേ. ഇവിടെ ഇങ്ങനെ സംസാരിക്കാം ട്രിപ്പിനെ കുറിച്ചിട്ട്. ഭയ ആപ്പക്കെന്നാ ഒലി 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 അച്ഛാ ആപ്പ ശ്രീനിവാസ് ഇതൊക്കെ ഭവാനി. അച്ഛാ സങ്കടം കേട്ടോ, നമുക്ക് അങ്ങോട്ട് ഐലൻഡിലേക്ക് പോകാൻ പറ്റാത്ത. നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുള്ളത്. മക്കളെ ഏതൊരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ, എൻ്റെ മോനെ സൂര്യ അസ്തമിക്കുന്ന കാഴ്ച ആണ്, അത് വേറെ ലെവല. ഉഫ് എന്ത് ഭംഗിയാറിയ ഇവിടെ നിന്ന് കാണാനത്. ഈ ക്യാമറ കാണുമ്പോൾ ഒന്നുമല്ല കേട്ടോ, വേറെ ലെവലാ. ആ മുമ്പ് കാണുന്നതാണ് ഭവാനി ഐലൻഡ് അല്ലേ, അതാണ് ഭവാനി ഐലൻഡ്. സൂര്യനെ ഇങ്ങനെ അസ്തമിച്ചിട്ട് ആ ഭവാനി ഐലൻഡിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രകാശം ബാരേജ് ബ്രിഡ്ജ്.
ജസ്റ്റേ ഈവനിങ് ടൈമിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്പോട്ടാണോ, സൺസെറ്റ് ഉണ്ടല്ലോ അതെന്റെ ഫേവറേറ്റാ. ഇതിന്റെ നേരെ ഇപ്പുറം ഭാഗത്തായിട്ട് ചെറിയൊരു പാർക്ക്, നമ്മുടെ കൃഷ്ണ റിവറും. ഞാനെന്തായാലും ഇവിടെ കുറച്ചേരം ഇങ്ങനെ ഇരുന്നിട്ട് ഈ സൺസെറ്റ് ഒന്ന് കാണട്ടോ. അല്ലേ ഓരോ സൈഡിലെ രണ്ട് വിധം മലകൾ. സൺസെറ്റിലേക്ക് തുഴഞ്ഞു വരുന്ന തോണിക്കാർ, എന്തല്ല കാഴ്ച. അങ്ങനെ ഭവാനി ഐലൻഡിനോട് യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രണ്ടിൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് പോവാണ്. ചങ്കിനെ കൊതിപ്പിച്ചപ്പം പാനിപ്പുരി ആയിക്കട്ടെ. ഭയ ഏക് പ്ലേറ്റ് ചെയ്തോ കിട്ടണ ഏക് പ്ലേറ്റ് 20 റുപ്യ. ഠീക്ക് നല്ല രസമുള്ള പരിപാടിയായിട്ട് സിറ്റി വന്നാണ് ഇങ്ങനെ ഓരോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ 3 സമൂസ 10 റുപ്യക്ക്. ഈ ഒരു ഏരിയ മുഴുവൻ നമ്മളെ പോളി മാർക്കറ്റ് പോലെ, പക്ഷെ ഒക്കെ ട്രാക്ടറിൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ട്രാക്ടറിൻ്റെ എല്ലാ സാധനവും കിട്ടും ഇവിടെ നിന്ന്. ഒരു പഴയ ഒരു പള്ളിയണിലെ ഇതിൽ കൂടെ ഒന്നല്ല നമുക്ക് പോകേണ്ടത്, പക്ഷേ ഇതിന് കുറച്ച് മുന്നോട്ടായിട്ട് നല്ലൊരു കാഴ്ച ഉണ്ട്. കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ മല ഉണ്ടല്ലേ, ആ മലൻ്റെ താഴെ ഭാഗങ്ങളിലായിട്ട് കുറേ വീടുകളുണ്ട്. അവിടുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും അത് കാണിച്ചാൽ ഞങ്ങൾക്ക് നമ്മൾ നോർത്ത് ഹിമാലയൻ സൈഡിൽ പോയൊരു ഫീല്. എന്താ റഷ് അറിയോ, നല്ല കുറേ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. ആ നേരെ കാണുന്ന മലയാണ് മഹാത്മാഗാന്ധി ഇല്ലട്ടോ. ഞങ്ങള് ഡെക്കാത്ലോണിൽ നിന്ന് പോവാണ്. എനിക്കൊരു ഷൂ നോക്കണം, സൈക്ലിംഗ് ഷൂ. ഈ റോഡ് ഉണ്ടല്ലേ, ഇതിന്റെ ഒരു സെന്റർ ഭാഗം മുഴുവൻ ഫ്രീ ആക്കി എടുക്കുക, അതായത് ബസ് പോകാൻ മാത്രം വേണ്ടി. എന്താണ് സെറ്റപ്പ്, റോഡിന്റെ സെന്ററിലാക്കിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി. നമ്മളങ്ങനെ ഡെക്കാത്ലോണിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ നടത്തൊക്കെ നോർമൽ അല്ലേ, ഇവിടുത്തൊക്കെ ഏ സി ആട്ടോ. ഇത് നമ്മളെ സുഹൃത്താണ്, ഈ ബ്ലോഗ് ഞാൻ പരിചയപ്പെടുത്തില്ല. അബ്ബാസ് സഫാനെ എന്താ പറയുക, ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുതലാളായിട്ടോ. നമ്മളെ നാട്ടിലെ ഡെക്കാത്ലോണല്ലോ, അതിനായിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. എനിക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഞാൻ കണ്ടു. ഇപ്പം എന്തായാലും നോക്കട്ടെ എന്തെങ്കിലും വേണം. കണ്ടോ ഇവിടെ ഒരു മലയാളിനെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര് പറഞ്ഞേ? സവിത്. തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ. ഞാനിങ്ങനെ അപ്രതീക്ഷമായി ഒന്ന് സംസാരിച്ചാണ്. അതിൽ മലയാളം ചോദിച്ചാണ്ട് നമ്മളെ സംസാരം കേട്ട് തന്നെ മനസ്സിലാവില്ലേ. എന്തായാലും പോളി, നമുക്ക് കുറച്ച് സാധനങ്ങൾ എന്തായാലും വേണം. ഓക്കെ ഇല്ലേ, ഞാനൊരു ഷൂസ് എടുത്ത് 799 3 സോക്സും വാങ്ങി. എത്ര 179 വരുന്നേ? 179 ആ 179 3 പേഴ്സ്. 999 രണ്ട് ടീ ഷർട്ട് കൊടുത്തു, ഒന്ന് ഓൻക്ക് കൊടുത്ത് ഒന്ന് ഞാനും എടുത്ത്. വേറെ കളർ ഉണ്ടോ? ബ്ലാക്ക് നൈസിലെ. ഇവിടുന്ന് പരിചയപ്പെട്ട് വേറൊരു ബോസാണ്. എന്താ പറയാ, ഇൻട്രൊഡ്യൂസ് ചെയ്യുക സാർ. ഹായ്, മൈ നെയിം ഇസ് യശ്വന്ത്. ഐ ആം നിയർലി കംപ്ലീറ്റ് 35,000 കിലോമീറ്റർസ് ത്രൂഔട്ട് ഇന്ത്യ. 35,000 കിലോമീറ്റർ. Awesome man. I just covered only 1,600 kilometers. That's it. Go for, if you have available, you can, if you have comfort, you can go for a lane that like, is very easy. It's not very easy. This is very excellent and beautiful place. That's right. I had been to Leh Ladakh. Twice I have been. Okay. But not with cycle. Okay. Anyway, I'll try my best. And Deathnet is a cyclone. Giant that. Giant family. You're working in here and you're having giant. Yeah. That's what. That's cool man. How you feel, like what about giant, how you feeling? Giant is especially for made for not only for races, not only for when touring. Giant, yeah. Is everything which and every model, like everything. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ക്യാമറയും മൊബൈലൊക്കെ വെക്കാൻ ഇതാ ഈ ഒരു ടൈപ്പ് ബാഗ് വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് എന്താ പറയുക, നമ്മളെ ഹാൻഡിൽ മേൽ വെച്ചാൽ മതി. എത്ര? 699. ഹോ മച്ച് ഇസ് കമ്മി? 699 ഓർ 599? 699. 699 അല്ലേ? 700 വരുന്നുണ്ട്. എന്തായാലും എം ആർ പി
ടീഷർട്ടായിട്ട് പറയാം, ഒരു സെറ്റായിട്ട് പറയാം. ചെറുതായിട്ട് തണുപ്പെന്നൊക്കെ പ്രൊട്ടക്റ്റ്, അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് എടുക്കാൻ കാരണം ആ ഒരു കളറ് ഞാനും എടുത്തിട്ടുണ്ട്. ഗൈസ് അങ്ങനെതാ, ഞങ്ങൾ രണ്ടാളും നേരത്തെ കണ്ട ടീഷർട്ട് എടുക്കാൻ പോകണേ. എടാ സ്മോൾ ഇല്ല, സ്മോൾ ഇല്ല. ഷിറ്റ് മാൻ, ഒന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ, ഞങ്ങൾ ട്രയലിട്ട് സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതന്നെ എടുക്കാൻ വിചാരിച്ചു. കാരണം ഒന്ന് മാത്രമേ അവൈലബിൾ, രണ്ടെണ്ണം എടുക്കണം വിചാരിച്ചിരുന്നു. അപ്പോൾ അവൻ എന്തായാലും ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ നാളെ മരുന്നാളെ ഒന്ന് എടുത്തോളാം പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഗ്രേ എടുക്കുക. ഏകദേശം 2324 രൂപ കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം പർച്ചേസ് ചെയ്ത്, നമുക്ക് ആവശ്യ സാധനം മാത്രമേ പർച്ചേസിലുള്ളൂ. ഞങ്ങളിവിടുത്തെ ഒരു ടോപ്പ് മാളിലേക്ക് പോകണം, PVP മാൾ ഇറങ്ങിയിട്ടുള്ളേ. അതല്ലേ, ഇതാണ് മാള്. മാളിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കാണിച്ചിടാന്നില്ലല്ലോ, ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് ക്യാമറ ഞാൻ വണ്ടി വെച്ചിട്ടായിരിക്കും പോവാം. എനിക്ക് പർച്ചേസിന് വേണ്ടി ഇവിടെ വന്നത്. ഇവിടുത്തെ ഒരു പോഷ് ഏരിയ ആണിത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരുന്ന MG റോഡ് ആട്ടോ. സ്ക്രാപ്പ് സ്കൾപ്ചർ പാർക്ക്, അതായത് വേസ്റ്റ് ആയ സാധനങ്ങൾ വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കിണ്ടില്ലേ, എന്ത് കിടിലം പോലെ ഉണ്ടാക്കി തരുന്നത് ഓരോന്ന്. ഒരു ജിറാഫിൻ്റെ ഇത്, അത് ഉപയോഗിച്ച സീറ്റും അതുപോലെ വണ്ടിൻ്റെ കുറച്ച് പാർട്സായിട്ട് പല ടൈപ്പ് മൃഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാന് ഉണ്ടോ, ഒരു ബൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവാനി പോലേ. നാളത്തെ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടായിരിക്കും ഞാൻ പോവാ. അപ്പോൾ അതും പറഞ്ഞാണ് ഞാൻ ഈ ഒരു വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെയൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കയറി ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ കാണാതിരിക്കും. ബൈ ഗൈസ്.